ഹൈഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെന്താ ലഗേജ് ഒക്കെ പുറത്തൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് അങ്ങനെ ഒരു ദിവസം നമ്മൾ താമസിച്ച റൂമിനോട് ബൈ ബൈ പറഞ്ഞതാണ് ഞമ്മൾ പോവുകട്ടോ അവിടെ നിന്ന് ഞമ്മളിറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റായി പിന്നെ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ താ ഇറങ്ങി നമ്മളിങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഞമ്മളെ ലഗേജും വണ്ടിയിൽ കയറ്റി ഞമ്മള് പോവണെ അപ്പം എല്ലാവരും വണ്ടിയിലൊക്കെ കേറി എന്താ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഗൈസ് അപ്പം ആ റിസോർട്ടത്തെ ഒരു കാക്ക ഞങ്ങളോട് പറഞ്ഞു ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ അപ്പം അത് പോയി കണ്ടോളി മക്കളെ അപ്പം ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ടേക്ക് തന്നെ വിട്ടുട്ടാ വെള്ളച്ചാട്ടം കാണാന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞങ്ങൾ വേഗം അങ്ങോട്ടന്നെ പോയി അവിടെ എത്തിയപ്പോഴല്ലേ കഥ മാറിയത് അപ്പോൾ എന്താ കഥ മാറിയത് എന്നൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാ കോഴിപ്പാറ വെള്ളച്ചാട്ടം ഇതാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടികൾ മാത്രമല്ല വണ്ടീനപ്പോൾ ആളും ഉണ്ടായിരുന്നു നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടികളൊക്കെ അതാ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ബ്ലോക്കായി കെടുക്കണുണ്ട് അപ്പോൾ ഇവർ നമ്മളെ കൂടെ കൂടെയുള്ള തന്നെ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അവിടെ കാത്തിക്കണേ നമ്മൾ ഇക്ക വണ്ടി സൈഡൊക്കെ വണ്ടിയിട്ട് അങ്ങോട്ട് മേലേക്ക് പോയതായിരുന്നു പിന്നെ ഇനി ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ അപ്പോൾ നമ്മൾ ആളൊക്കെ എണ്ണ ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയിലാണ് ഐസ് ക്രീംകാരം അവിടെ നോക്കിയൊക്കെ ഉണ്ട് കേട്ടോ ആരെങ്കിലും ഒരാൾ വാങ്ങിയെങ്കിൽ വെച്ചിട്ട് വാങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വാങ്ങണുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇക്കവിടെ ക്യൂ നിൽക്കുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ പോയി വയ്ക്കാം അല്ലേ ഇവനാളൊരു പുപ്പുലി കേട്ടോ നമ്മളെ ഷാനുട്ടി ഭയങ്കര എന്താ പറയുക നല്ല സ്നേഹമാണ് കേട്ടോ എനിക്ക് നല്ല വികൃതിയാണ് ഒരു പാവം കുട്ടിയാണ് ഇവന് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ദാ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോകട്ടോ കുറച്ചങ്ങോട്ട് നടക്കാനുള്ളൂ കൂടുതൽ നടക്കാനൊന്നും ഇല്ല നടന്ന് കൊയങ്ങാമാണ്ടിയുള്ള ദൂരമൊന്നുമില്ല കേട്ടോ കുറച്ച് അങ്ങോട്ട് ഒന്ന് ഒന്നിങ്ങോട്ട് രണ്ടടി വെച്ചാലേ അവിടേക്ക് എത്തി എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വൈ ഒക്കെ അപ്പോൾ ദാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കുത്തനുള്ളൊരു സ്ഥലം കേട്ടോ ഒരു ഇറക്കുള്ള സ്ഥലം നമ്മൾ കുട്ടികളെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നല്ലൊരു സ്ഥലമായതുകൊണ്ട് ശരിക്കും ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ ഇങ്ങനെ ക്യാമറയ്ക്ക് നോക്കി ഇങ്ങനെ വീഡിയോ എടുത്ത് പോകില്ല അപ്പോൾ എനിക്കെന്നെ തോന്നി ഞാൻ തന്നെ കൊയിഞ്ഞാടോ എന്നുള്ളത് പിന്നെ കുട്ടികളെ കാര്യം പറയണ്ട അതിക്കൂടെ ആൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു പൊട്ടിത്തറയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ അവിടെ ഉണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്നൊരു സ്ഥലം അപ്പം ഇതെന്നെ ഉള്ളു ഇട്ടവിടെ കാണാൻ വേറെ കാര്യമായിട്ടൊന്നുമില്ല അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ജാതി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞില്ല വേറൊരു കാര്യമായിട്ടൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളൂ അപ്പം മഴയൊക്കെ കുറവായതുകൊണ്ട് വെള്ളം കുറവാണല്ലോ അപ്പം ഈ ഒരു ഇതന്നെ ഉള്ളു കാണാൻ വെച്ചിട്ട് നമ്മൾ ടിക്കറ്റിന്റെ പൈസ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഒട്ടും മുതലായിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് ഇപ്പോൾ ആ വെള്ളച്ചാട്ടം ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോരൂലായിരുന്നു പിന്നെ അവിടെ എത്തിയതിന് ശേഷമാണ് ആൾക്കാർ അവിടെ വന്ന് ഞങ്ങളെപ്പോലെ സസ്യമായ ആൾക്കാർ തന്നെയാണ് അപ്പോൾ എല്ലാവരും അതാണ് പറയുന്നത് നമ്മുടെ ടിക്കറ്റിന്റെ പൈസ മുതലായില്ല അപ്പം ഞങ്ങളത് മുതലാക്കാൻ വേണ്ടിയിട്ടില്ലേ കുറച്ച് ഫോട്ടോസ് നേരത്തെ അങ്ങോട്ട് എടുത്തു കേട്ടോ കുട്ടികളിയും മക്കളെയും വലിച്ചിട്ട് നല്ല നേരത്തെ അങ്ങോട്ട് ഫോട്ടോ എടുത്തു മുതലാക്കി പോകുന്നു കയസ്സം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ശരി എല്ലാർത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം